ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗിൽ അലോട്ട്മെന്റ് വലുപ്പം സർക്കാർ വർദ്ധിപ്പിച്ചേക്കുമെന്ന് റിപ്പോർട്ട്. എൽഐസിയുടെ 5.5% മുതൽ 6.5% ഓഹരികൾ വരെ നിക്ഷേപക താൽപര്യമനുസരിച്ച് സർക്കാരിന് വിൽക്കാമെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. പുതുക്കിയ ഡ്രാഫ്റ്റ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിന് മാർക്കറ്റ് റെഗുലേറ്റർ സെബി അംഗീകാരം നൽകി. ഓഹരി വിലയിടിയാതിരിക്കാൻ ഐപിഒയ്ക്ക് ശേഷം കുറഞ്ഞത് 2 വർഷത്തേക്ക് എൽഐസി ഓഹരികൾ സർക്കാർ വിൽക്കില്ലെന്നും റിപ്പോർട്ട് പറയുന്നു. സെബിയുടെ മിനിമം ഷെയർ ഹോൾഡിംഗ് മാനദണ്ഡങ്ങൾ മുൻനിർത്തിയാകും ഷെയർ ഹോൾഡിംഗ് മാനദണ്ഡങ്ങൾ തീരുമാനിക്കുക. എൽഐസിയിലെ കേന്ദ്ര ഓഹരി വിഹിതം 5 വർഷത്തിനിടെ 75% താഴെ പോകരുതെന്ന് വ്യവസ്ഥയുണ്ട്. ദശലക്ഷക്കണക്കിന് റീറ്റെയിൽ നിക്ഷേപകർ നിക്ഷേപം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐപിഒ ആയിരിക്കും എൽഐസി ഐപിഒ. ഉക്രൈനിലെ റഷ്യൻ അധിനിവേശവും തുടർന്നുള്ള ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടവുമാണ് ഐപിഒ നീളുന്നതിന് കാരണം. ഐപിഒയുടെ സമയം ഏപ്രിൽ അവസാനമോ മെയ് ആദ്യമോ വരെ ആകാമെന്നാണ് ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നത്. 2022-23 കാലയളവിൽ ഓഹരി വിൽപ്പനയിലൂടെ 65,000 കോടി രൂപ സമാഹരിക്കാനാണ് സർക്കാർ നേരത്തെ പദ്ധതിയിട്ടിരുന്നത്.